നമസ്കാരം ഞാൻ ബിജീഷ് വള്ളൂ പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡർ ആണ് നമുക്ക് വരുമാന ചില മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ആഴ്ചയില് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്ട്രോങ് സെല്ലിൽ സെൽ ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി യൂറോ യു എസ് ടി ന്യൂസിലാന്റ് ഡോളർ ജി ബി പി യു എസ് ടി ഇതെല്ലാം സ്ട്രോങ് സെല്ലിലാണ് നിലനിൽക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നത് മുൻപത്തെ ആഴ്ച മുതൽ തന്നെ ഇത് സ്ട്രോങ് സെല്ലാണ് കഴിഞ്ഞ ടു ത്രീ വീക്ക് ആയിട്ട് സെല് സെല്ലിൽ തന്നെയാണ് നിലനിൽക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡ് കറന്റ് ലെവലിൽ നിന്ന് ട്രെൻഡ് വേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ചാർട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ സ്ട്രോങ് ബൈൽ നിലനിൽക്കുന്ന യു എസ് ടി കാഡ് യു എസ് ടി ജെ പി വൈ യു എസ് ടി സി എച്ച് എഫ് അതുപോലെ തന്നെ നാസ്താക്ക് ബി ടി സി ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോങ് ബൈൽ സൂചിപ്പിച്ചിരുന്നതാണ് നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കാം വെറും ആഴ്ചയിലെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഇത് നിഫ്റ്റിയുടെ ആഫ്ഫാണ് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിലാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ട്രെൻഡ് റിവേഴ്സൽ ഏരിയയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കറണ്ട് ട്രെൻഡ് എന്താണ് കറണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് ഏറ്റവും ഹയർ ലെവലിൽ മാർക്കറ്റിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിന്ന് ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിച്ചതാണ് ലോങ് ടേം ട്രൺ റിവേഴ്സിലാണ് സൂചിപ്പിച്ചിരുന്നത് ഷോർട്ട് ടേം റിവേഴ്സൽ അല്ല അതായത് ഇരുപത്തി അഞ്ച് എണ്ണൂറ് എണ്ണൂറിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ പറഞ്ഞതിന് ശേഷം ട്രെൻഡ് ബൈയിലേക്ക് കടന്നിട്ടില്ല എപ്പോഴും ബൈയിലേക്ക് കടന്നിട്ടില്ല നമ്മൾ ബൈയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇരുപത്തിനാല് അറുന്നൂറാണ് കഴിഞ്ഞ ആഴ്ചകളിലും മുൻപത്തെ ആഴ്ചകളും സൂചിപ്പിച്ചിരുന്നതിന്റെ മുകളിലേക്ക് കടക്കാനായിട്ട് സാധിച്ചിരുന്നില്ല സ്റ്റിൽ സെൽ ട്രെൻഡിലാണ് എപ്പോഴും ഹയർ ലെവലിൽ നിന്ന് ട്രെൻഡ് റിവേഴ്സിൽ പ്രെഡിക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടന്റ് എപ്പോഴും മനസ്സിലാക്കാം മുൻകൂട്ടി മാർക്കറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് മാറി നിൽക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും അതുപോലെ തന്നെ കറണ്ട് ട്രെൻഡ് ഇപ്പോഴും പോസ്ട്രേലിയ കടന്നിട്ടില്ല ബൈ ഒരു സെന്റിമെന്റിലേക്ക് നിഫ്റ്റി കടന്നിട്ടില്ല കിടക്കണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഇനി റെസിസ്റ്റൻസ് ലെവല് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുകളൊന്നുമില്ല കഴിഞ്ഞ ആഴ്ചയിലും ഉന്നത ആഴ്ചകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുകൾ ഇല്ല ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളില്ല അതുകൊണ്ട് തന്നെ ൈസ് സ്ട്രാറ്റജിയിലാണ് എവരി റൈസ് നല്ല റെസിറ്റൻസിന്റെ അടുത്തുനിന്ന് കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അതേ സിറ്റുവേഷനിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിന്റെ സിറ്റുവേഷൻ ആയാലും നമ്മളത് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് കൺസോൾട്ടേഷൻ ട്രെൻഡാന്ന് സൂചിപ്പിച്ചിരുന്നു അക്സാക്ട് റേഞ്ച് നമ്മൾ നൽകിയിരുന്നു ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് സ്ട്രോങ് നെഗറ്റീവ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിലും താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ചിലപ്പോൾ സപ്പോർട്ടിങ്ങ് സംഭവിക്കാമെങ്കിലും ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് പോസ്റ്റീവിലേക്ക് കടക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല വരും ദിവസത്തെ ക്ലോസിംഗ് ഒക്കെ അനുസരിച്ചാണ് കൃത്യമായിട്ടുള്ള ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷൻ അത് തന്നെയാണ് ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക ഫിൻ നിഫ്റ്റി മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഫിൻ നിഫ്റ്റിയുടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും മുന്നാഴ്ചകളിലും സ്ട്രോങ് ബൈയിലേക്ക് സജഷൻ നടത്തിയിരിക്കുന്ന ബിറ്റ് കോയിൻ ബി ടി സി ഇപ്പോഴും സ്റ്റിൽ ട്രെൻഡ് പോസിറ്റീവില് തന്നെയാണ് പോസിറ്റീവില് തന്നെ തുടരുന്നു അതുപോലെ തന്നെ എക്സൈസ് യു എസ് ടി ഗോൾഡ് സെല്ലിലേക്ക് കടന്നിരിക്കുകയാണ് ഗോൾഡി ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തേഴായിരത്തി മുപ്പതിനു മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം അല്ലെങ്കിൽ ഗോൾഡിൽ സെല്ലോൺ റൈസ് സ്ട്രാറ്റജി അപ്പ ചെയ്യുക ട്രെൻഡ് വീക്ക്നെസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാസ്താക്ക് മാർക്കറ്റ് നാസ്താക്ക് മാർക്കറ്റ് ഒരു സിറ്റുവേഷനും സ്ട്രോങ് പോസിറ്റീവ് ആയിരുന്നു ഇപ്പോഴും നെഗറ്റീവിലേക്ക് കടന്നിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ അത് ശ്രദ്ധിക്കണം കുറച്ചൊരു വീക്ക്നെസ് ആയിട്ടുണ്ട് നെഗറ്റീവ് ഫുള്ളി നെഗറ്റീവിലേക്ക് കടന്നിട്ടില്ല അപ്ഡേറ്റ് നൽകാം യു എസ് ടി ജെ പി വൈ കഴിഞ്ഞ ആഴ്ചകളിലും മുന്നാഴ്ചകളിലും സ്ട്രോങ് ബൈൽ നിലനിൽ നിർത്തിയിരുന്നതാണ് ഇപ്പോഴും സ്റ്റിൽ സ്ട്രോങ് ബൈലാണ് അവസാനത്തെ ദിവസത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് വന്നാലും സ്റ്റിൽ സ്ട്രോങ് ബൈലാണ് അപ്പൊ അതുപോലെ തന്നെ യു എസ് ടി കട് ഇപ്പോഴും സ്ട്രോങ് ബൈൽ തന്നെയാണ് ടണ്ടർവേഴ്സിലായിട്ട് അതേപോലെ തന്നെ ജി ബി പി യു എസ് ടി പക്ഷെ ജി ബി പി യു എസ് ടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇവിടെ സിംഗിന്റെ ആ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബൗൺസ് ലെവൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ന്യൂട്രൽ ലെവല് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക യൂറോ യു എസ് ടി സെയിം സിറ്റുവേഷനാണ് ന്യൂട്രൽ ലെവല് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യു എസ് എഫ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻ എസ് ടി യു എസ് ടി ന്യൂസ്റ്റാൻഡ് ഡോളർ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് സ്ട്രോങ് നെഗറ്റീവ് നൽകിയിരുന്നതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും സ്ട്രോങ് നെഗറ്റീവ് തന്നെയാണ് പക്ഷെ ന്യൂട്രൽ ലെവല് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവിടെ യു ട്രൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയകളുണ്ട് ചിലപ്പോൾ ഒരു ബൗൺസിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ കറണ്ട് സ്ട്രോങ് സെൽ ട്രെൻഡ് മാറി കൊണ്ട് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡിലോട്ടോ വേറെ ഒരു ട്രെൻഡിലോട്ടോ ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ന്യൂട്രൽ ലെവല് നിലനിൽക്കാനായിട്ട് സൂചിപ്പിക്കുന്നത് ഇപ്പൊ വരും ആഴ്ചകളിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വരും ആഴ്ചകളിൽ സ്ട്രോങ് ബൈൽ നിലനിൽക്കുന്നത് ബി ടി സി സ്ട്രോങ് ബൈലാണ് യു എസ് ടി കെ യു എസ് ടി ജെ പി വൈ യു എസ് ടി സി എച്ച് എഫ് ഇതൊക്കെ സ്ട്രോങ് ബൈൽ ആണെങ്കിലും ഈ ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്തത് ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സ്ട്രോങ് സെല്ലിൽ നിലനിൽക്കുന്നത് സ്റ്റിൽ നിഫ്റ്റി സ്ട്രോങ് സെല്ലിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേഷൻ ആയിരുന്നു പക്ഷേ ഈ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വരും ആഴ്ചയിൽ കടക്കുമ്പോൾ നിഫ്റ്റി ഫൈൻ നിഫ്റ്റിയും സ്ട്രോങ് സെല്ലിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ട്രോങ് സെല്ലിൽ കണ്ടിന്യൂ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എൻസ് ടി യു യുവേഴ്സിറ്റി ജി ബി പി യു വേഴ്സിറ്റി ന്യൂട്രെവല് നിലനിൽക്കാനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ സപ്പോർട്ടുകളുണ്ട് പക്ഷേ ബൈലേക്ക് കടന്നിട്ടില്ല സ്റ്റിൽ സ്ട്രോങ് സെല്ലാണ് നാസ്താക്ക് മാർക്കറ്റ് സ്ട്രോങ് സെല്ലില് സ്ട്രോങ് ബൈലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് ഒരു ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരും ആഴ്ചകളിലെ മാർക്കറ്റിൽ അറിയാനായിട്ട് സാധിക്കും ലോങ് ടേം റിവേഴ്സലോ ആയിട്ടില്ല ലോങ് ടേം റിവേഴ്സലോ സ്റ്റിൽ ബൈല് തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ യു എസ് ഓയിൽ യു എസ് ഒയില് സ്റ്റിൽ വോളറ്റൈൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും യു എസ് ഒയിൽ സ്റ്റിൽ വളറ്റൈൽ ട്രെൻഡ് തന്നെയാണ് നിലനിർത്തിയിരുന്നത് അപ്പൊ ഇതാണ് വരും ആഴ്ചയിലെ സിറ്റുവേഷൻ ഇതനുസരിച്ച് മാനേജ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി മെയിൻ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മൾ നോക്കുന്നത് നിഫ്റ്റി ഏരിയ ആണ് നിഫ്റ്റിരിയ ട്രെൻഡ് നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫി നിഫ്റ്റിയുടെ ട്രെൻഡ് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് ബിസിനസ് പക്ഷേ ഇരുപത്തിമൂന്ന് മുന്നൂറ് റേഞ്ചിന്റെ അടുത്ത് കുറച്ച് സ്ട്രോങ് സപ്പോർട്ടാണ് രണ്ടാടലിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുള്ള സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ട് അനുസരിച്ചാണ് മാനേജണ്ട രീതികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ സപ്പോർട്ടിന്റെ താഴെയാണ് ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ താഴെയാണ് ചെറിയ ടൈം ഫെല്ലാം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അടുത്ത സപ്പോർട്ട് കുറച്ച് താഴെയാണ് നാനൂറിന്റെ താഴെയാണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്താറാണ് സപ്പോർട്ട് കാണുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത്താറ് സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ട് തിരിച്ച് ബൗൺസ് ചെയ്യുമ്പോൾ തിരിച്ച് കയറുമ്പോൾ അടുത്ത റെസിസ്റ്റൻസ് മുകളിലേക്ക് കയറുമ്പോൾ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം മുന്നൂറ്റി മുപ്പത് സ്റ്റോപ്പ് ലോസ് അപ്പൊ അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് സപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത് സപ്പോർട്ട് ഹയർ ഡബിക്ക് ആണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് ഇൻകേസ് ഗ്യാ ഓഫ് ഓപ്പണിംഗ് ആണ് അറുന്നൂറ്റി ഇരുപതിന്റെ തൊട്ട് താണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അറുന്നൂറ്റി ഇരുപതിന്റെ മുകളിലാണെങ്കിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമില് കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ക്യുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം അറുന്നൂറ്റി ഇരുപത് ആയിരിക്കണം സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ് എഴുന്നൂറ്റി പന്ത്രണ്ട് ഹയർ ലെവൽ അടുത്ത ക്രിസ്ത്യൻസ് സ്ട്രോങ് റിസ്റ്റ്യൻസ് എണ്ണൂറ്റി നാല്പതിന്റെ മുകളിലാണ് അപ്പോൾ മുകളിലേക്കായാലും സ്പേസ് ഉണ്ട് എണ്ണൂറ്റി എഴുന്നൂറ്റി പന്ത്രണ്ട് അതിനുശേഷം എണ്ണൂറ്റി നാൽപ്പത് ക്രിസ്ത്യൻസ് ഉണ്ട് എണ്ണൂറ്റി എൺപത്തെട്ട് സപ്പോർട്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇത് ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് പിന്നെ ഇരുപത്തിനാലായിരത്തി നാൽപ്പത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത് ഇതൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസുകളാണ് വരുന്നത് വരും ദിവസങ്ങളായാലും ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക എക്സ്ട്രാ ട്രെൻഡിൽ നിലനിർത്താനായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് ബാങ്ക് നിഫ്ഷ്യ സിറ്റുവേഷൻ നോക്കാം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രോഫിറ്റ് ബുക്കിന് സന്ധിയാണ് സാധ്യത പക്ഷെ ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ അൻപത് മുന്നൂറ്റി മുപ്പതിന്റെ മുകളിലാണെങ്കിൽ അൻപത് മുന്നൂറ്റി മുപ്പത് ആണ് കാണുന്നത് അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് സ്റ്റോപ്പ് ലോസ് വേണ്ടത് ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിന്റെ മുകളിലാണെങ്കിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക അടുത്ത റെസിസ്റ്റൻസ് എത്തുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ക്യുക്കായിട്ട് ട്രെൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക ഹയർ ലെവൽ റെസിസ്റ്റൻസ് അൻപത് അറുന്നൂറ്റി അറുപത് അൻപത് എണ്ണൂറ്റി അൻപത് ഇതിന്റെ അടുത്താണ് കുറച്ചിന് ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ഹയർ ലെവലിനുള്ള ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ബെനിഷ് ഇൻ കേസിൽ കേസ് ലോവർ ലെവലാണെങ്കിൽ ലോവർ ലെവലിൽ ഉണ്ട് അവിടെ സിംഗ്ലോ ഡെയിലി ടൈം ഫൈല് സിംഗ്ലോ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ കൺജസ്റ്റ് ആയിട്ടുള്ള മൊമെന്റാണ് സാധ്യത കൂടുതൽ ഇൻ കേസ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി മുപ്പതിന്റെ മുകളിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം തൊള്ളായിരത്തി അമ്പതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക എണ്ണൂറ്റി മുപ്പത് സപ്പോർട്ട് പക്ഷെ എണ്ണൂറ്റി മുപ്പതിന്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫൈല് വലിയ ടൈം ടൈമിലെ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക നാൽപ്പത്തൊമ്പത് എഴുന്നൂറാണ് സപ്പോർട്ട് പക്ഷെ തിരിച്ച് നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റിപ്പ് എണ്ണൂറ്റി മുപ്പതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക നാൽപ്പത്തൊമ്പത് എഴുന്നൂറോടെ താഴെ കൂടുതൽ വീക്ക്നെസ് ആണ് അതുപോലെ തന്നെ സപ്പോർട്ട് റെസിഡൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റേഞ്ചിന്റെ അടുത്ത് അടുത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിലും ഹയർ ലെവലിൽ കുറച്ച് മുകളിലാണ് റിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തിമൂന്ന് നാനൂറ്റി മുപ്പത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സസ്ടെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ലോർ ലെവൽ സപ്പോർട്ട് ഇരുപത്തിമൂന്ന് ഒരുനൂറ് സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുപത് സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുപത് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരുനൂറിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈര് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇരുപത്തിമൂവായിരത്തി താഴെ ചില ടൈമിൽ അല്ല ലോ ബ്രേക്ക് ഏതാ യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അമ്പത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇത് സ്ട്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് പക്ഷേ അടുത്ത റെസിഡൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം ബൈറോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തൊട്ട് മുൻപത്തെ സപ്പോർട്ടിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈറോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക പക്ഷെ സപ്പോർട്ട് റെസിഡൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എപ്പോഴും സപ്പോർട്ട് റെസിഡൻസ് ഏരിയയിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുക ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പിന് മുകളിൽ ക്ലോസ് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത് സോറി ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത് ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി മുപ്പത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് റേഞ്ച് ആണ് അപ്പം ഇതനുസരിച്ച് മാനേജ് ചെയ്യുക എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക കമ്മ്യൂണിറ്റി ബോസ്റ്റിലെ എക്സാറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരെയും വലിയ ഷെയറുകളും കമ്മ്യൂണിറ്റുകൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി